Hi friends, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ കാണിക്കുന്നത് Honda Shine വണ്ടിയുടെ ഹെഡ് വാൽവ് സീറ്റിംഗ് അതിന്റെ ഗൈഡ് മാറുന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ വീഡിയോയാണ്. ഇത് വർക്ക് ചെയ്യുന്നത് ലെയ്ത്തിലാണ്. ഈ ലെയ്ത്തിലെ വർക്ക് കാണിക്കുവാനാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്ത ഒത്തിരി ബിഗിനേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കിത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമുക്ക് വളരെ താല്പര്യത്തോടെ ആയിരിക്കാം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതായത് അവിടെ മേസ്തിരി ചെയ്യുകയാണ്, വാൽവ് പുള്ളർ വെച്ച് വാൽവ് ഇളക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, വാൽവ് ഒരെണ്ണം ഇളക്കി കഴിഞ്ഞു. രണ്ടാമത്തെ വാൽവ് ആ സ്പ്രിങ്ങൊക്കെ അതിൻ്റെ ലോക്ക് സ്പ്രിങ് ഒക്കെ ഇളക്കി. അടുത്ത് ഓയിൽ സീല് ഇളക്കുന്നതാണ് കാണുന്നത്. ഓയിൽ സീല് രണ്ട് വാൽവ് ഇളക്കി കഴിഞ്ഞു. അടുത്ത് ഓയിൽ സീൽ ഇളക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വാൽവുകളാണ് ഇത് രണ്ടും, ഒരു ഇൻലെറ്റ് വാൽവും ഒരു ഔട്ട്ലെറ്റ് വാൽവും. അത് അവർ ചെക്ക് ചെയ്യുകയാണ്, കൊള്ളാമോ എന്ന് നോക്കുകയാണ്. കണ്ടോ, രണ്ട് വാൽവുകൾ. ഇനി ആ ഗൈഡിൻ്റെ കണ്ടീഷൻ ഇനിയൊന്ന് ചെക്ക് ചെയ്യണം. ആ ഗൈഡിൻ്റെ പ്ലേ ആണ് ഇപ്പോഴും നോക്കുന്നത്. ഈ വാൽവ് ഇങ്ങനെ വച്ച് നോക്കി സൈഡിലോട്ട് ഷെയ്ക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ഷെയ്ക്കിംഗ് ഉണ്ടെങ്കിൽ കണ്ടോ വാൽവ് ഗൈഡ് ചെക്ക് ചെയ്യണം കേട്ടോ. കണ്ടോ, ഒരു സക്കിങ് ആ കയ്യിൽ അവർക്ക് കിട്ടും. ആ സക്കിങ് കിട്ടിയില്ല എങ്കിൽ വാൽവ് ഗൈഡ് കംപ്ലൈൻ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ വാൽവ് ഗൈഡ് കംപ്ലൈൻ്റ് ആയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ കംപ്രഷൻ വീക്കാവും. ആ ഗൈഡിനിടയ്ക്കൂടെ ഓയിൽ വെളിയിൽ വരുവാൻ, ഈ ഹെഡിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ വണ്ടിയിലത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ വാൽവ് കൊള്ളാം. അപ്പോൾ ഒരു ഗൈഡ് കംപ്ലൈൻ്റ് ആയിട്ടും ഉണ്ട്. അപ്പോൾ അത് ഇപ്പം കാണുന്നത് ആ വാൽവ് ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആ ഗ്രൈൻഡറിൽ വെച്ചാൽ അതിൻ്റെ കാർബണൊക്കെ നന്നായിട്ട് കണ്ടോ, പക്ഷെ അതിൻ്റെ ഫേസിങ് പോകാതെ വളരെ സൂക്ഷിച്ച് ചെയ്യുകയാണ്. കണ്ടോ, അതിനുശേഷം ആ ഗൈഡ് ആ ഇളക്കുന്നത് നമുക്ക് നോക്കാം. ഗൈഡ് എങ്ങനെ ഇളക്കുമെന്ന് നോക്കാം. ഒരു പഞ്ച് വെച്ച് കണ്ടോ, ഹൈഡ്രോളിക് മെഷീൻ വെച്ച് നമുക്കത് ഇളക്കാൻ പറ്റും. ഇളക്കി കഴിഞ്ഞു, കണ്ടില്ലേ. ആ ഗൈഡാണ് ഇതാ കാണിക്കുന്നത്. കണ്ടോ, ഈ ഗൈഡിൻ്റെ അകത്തൂടെയാണ് ഈ വാൽവ് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഹെഡിൻ്റെ ആ ഫേസിങ് വരുന്ന ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ്. അത് കഴിഞ്ഞു. അതിനുശേഷം ഈ വാൽവിനകത്ത്, ഈ വാൽവിൻ്റെ ഈ ഗൈഡ് വരുന്ന ഭാഗത്തൊക്കെ ഒത്തിരി കരി അടിഞ്ഞിരിക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. അതിൽ ഇരുമ്പ് ബ്രഷ് പോലത്തെ ഒരു സാധനം വെച്ച് ക്ലീൻ ചെയ്യുകയാണ്. കണ്ടോ, അപ്പോൾ ഈ കരിയൊക്കെ ഇളകിഞ്ഞ് പോരും. അതുകൊണ്ട് അതിൻ്റെ പല ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുന്നതാണ് ഇപ്പം കാണുന്നത്. ആ ഇൻലെറ്റ് പോർട്ടാണ്, അതായത് കാർബറേറ്ററിൽ നിന്ന് വരുന്ന കണക്ഷൻ്റെ അതാണ് കാണുന്നത് ഇപ്പോഴും. അതായത് ഇൻലെറ്റ് വാൽവിൻ്റെ പോർട്ടാണ്, ഹോളാണ് ഇപ്പം കാണുന്നത്. കണ്ടോ, അതിനകത്ത് കരി കണ്ടോ. അപ്പോൾ ഈ കരിയൊക്കെ ഉണ്ടെങ്കിലും വണ്ടി സ്ലോ സ്പീഡും പുള്ളിങ്ങും ഒക്കെ കുറവായിരിക്കും. കണ്ടില്ലേ, എന്തുമാത്രം ഭംഗിയായത് വെളുത്തു. കണ്ടോ, കരി കണ്ടോ പറക്കുന്നത്. ഈ കാർബൺ റിമൂവ് ചെയ്യാനാണ് വാൽവ് സീറ്റിംഗ്. എല്ലാ 25,000-ലും വാൽവ് സീറ്റ് ചെയ്യണമെന്ന് മേസ്തിരിമാർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അതിന് മാക്സിമം ഉള്ള മൈലേജും പിക്കപ്പും പുള്ളിങ്ങും ഒക്കെ കിട്ടും. അതിനു വേണ്ടിയാണ് ഈ ജോലികൾ നമ്മൾ ചെയ്യുന്നത്. കണ്ടില്ല, സൈലൻസറിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. കണ്ടോ, അതിനകത്തിരിക്കുന്ന കരി കണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ സൈലൻസറിലും കരി അടിയാൻ ചാൻസ് ഉണ്ട്. അത് പക്ഷേ ക്രമേണ വരുള്ളൂ. പക്ഷേ പിസ്റ്റൺ കംപ്ലൈൻ്റ് ഉള്ള വണ്ടിക്ക് പെട്ടെന്ന് അത് ബ്ലോക്കാവും. അത് ക്ലീൻ ചെയ്യാനുള്ള ഒത്തിരി ഉപാധികളും ഉണ്ട്. കണ്ടില്ലേ, ആ കരി നന്നായിട്ട് ഇളകി പോരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. ഇപ്പോൾ ആ പൊല്യൂഷൻ ഹോളാണ് ഇപ്പോഴും ക്ലീൻ ചെയ്യുന്നത്. പൊല്യൂഷൻ പൈപ്പ് വരുന്ന ആ ഹോള് അത് ക്ലീൻ ചെയ്യുകയാണ്. കണ്ടില്ലേ, ഒരു ബിറ്റിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. കണ്ടോ, അതെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി സൈലൻസർ പാക്കിംഗ് ആണ് കുത്തി ഇളക്കുന്നത്. ഇതും വർക്ക്ഷോപ്പിൽ ചെയ്യേണ്ടതായിട്ടേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ഗ്രൈൻഡിങ് പേസ്റ്റ് വെച്ച് നമുക്ക് മേസ്ത്രിമാർക്ക് ചെയ്യേണ്ടതേ ഉള്ളൂ. പക്ഷേ മേസ്ത്രിമാർക്ക് സമയമില്ലാത്തതുകൊണ്ട് അവർ ലെയ്ത്തുകാരെ ആശ്രയിക്കുന്നു. പക്ഷേ അവർ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്ത് അതിൻ്റേതായ രീതിയിൽ ചെയ്ത് തരും. നമുക്കത് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ക്രാങ്ക് സെറ്റിങ്, വാൽവ് സീറ്റിങ്, പിസ്റ്റം ബോറിങ്, ഇത് അഡാപ്റ്ററൊക്കെ ലെയ്ത്തിലൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കണ്ടില്ലേ, ആ ബ്രഷ് വയർ മെഷ് അത് വെച്ച് കണ്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു. പണ്ടൊക്കെ നമ്മൾ സാൻഡ് പേപ്പറും എമരി പേപ്പറും ഒക്കെ വെച്ചാണ്, ഹാക്സ ബ്ലേഡൊക്കെ വെച്ചാണ്. ഇത് കണ്ടോ, ഇതാണ് ഗൈഡ്. ആ ഗൈഡിൽ ഒരു റിങ് ഉണ്ട്, ഒരു സ്റ്റോപ്പർ റിങ് ആണത്. ഇതിനെ നമ്മൾ ഹൈഡ്രോളിക്കിൽ വെച്ച് പ്രസ് ചെയ്ത് ഹെഡിൽ ഇറക്കുമ്പോൾ അവിടെ ചെന്ന് ഒരു സ്റ്റോപ്പായി നിൽക്കണം. അപ്പോൾ അതിനും കൂടെ വേണ്ടിയാണ് ആ റിങ് ഇട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒന്ന് പോളിഷ് ചെയ്യുകയാണ്, അതിൻ്റെ ഔട്ടർ ഒന്ന് പോളിഷ് ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്, ഗൈഡിൻ്റെ ഔട്ടർ പോളിഷ് ചെയ്യുന്നു. കണ്ടോ, എന്നിട്ട് ആ ഗൈഡ് നമുക്കതിൽ ഉറപ്പിക്കാൻ അറാൾ ഡേറ്റ മിക്സ് ചെയ്തെടുക്കുകയാണ്. കേട്ടോ, അറാൾ ഡേറ്റ. അപ്പോൾ ഒട്ടുമേ ഓയില്, അതിലെ ഓയിലോ എയറോ ഒന്നും സക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല സീറ്റിംഗ് ആയിരിക്കും. എങ്കിലും പിന്നൊരു സമയത്ത് നമുക്ക് ആ ഗൈഡ് തട്ടി ഇളക്കുന്ന സമയത്ത് ഇഞ്ഞ് പോരും, കുഴപ്പമില്ല. അപ്പോൾ ആ അറാൾ ഡേറ്റ അതിൽ ആ ഹോളിൽ ഗൈഡ് ഇറക്കുന്ന എവിടെയാണ് ഇറക്കേണ്ടത് അവിടെയായിട്ട് അറാൾ ഡേറ്റ അല്പം ആദ്യം അപ്ലൈ ചെയ്തു. അതിനുശേഷം ഗൈഡ് വയ്ക്കുന്നത് കാണാം. അതുകൊണ്ട് ആ ഗൈഡിൽ കുറച്ച് അറാൾ ഡേറ്റ വെച്ചു, ഹെഡിൽ വെച്ചു. കണ്ടോ, ആ ഹെഡിലോട്ട് ഗൈഡ് വച്ചിട്ട് ആ വാൽവ് വെച്ച് ബാലൻസ് ചെയ്തു. എന്നിട്ട് അടിയിലൊരു സപ്പോർട്ട് ബുഷ് കൊടുത്തിട്ട് ഹൈഡ്രോളിക് ആ മെഷീനിൽ വച്ചു. ആ ഹൈഡ്രോളിക് പ്രസ്സിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്ത ലോഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഗൈഡ്, വാൽവ് ഗൈഡ് സാവകാശം ആ ഹെഡിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാം. ശ്രദ്ധിക്കുക, കണ്ടോ, അത് പ്രസ്സാവുമ്പോൾ അടിയിലെ സപ്പോർട്ടുണ്ട്. ഇതാ കണ്ടോ, ആ റിങ്ങിൻ്റെ അതുവരെ ആ ഗൈഡ് ഇറങ്ങും. കണ്ടോ, അടിയിൽ ആ സപ്പോർട്ടുണ്ട്. മേലിൽ കണ്ടോ, ആ റിങ് ചെന്ന് ഹെഡിൽ പതിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ പ്രസ്സിങ് അങ്ങ് നിർത്തണം. അപ്പോൾ ഗൈഡ് ഫിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, വാൽവ് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ആവുന്നുണ്ട്. കണ്ടോ, പ്ലേ ഒന്നുമില്ല, കറക്റ്റായിട്ടുണ്ട്. ഇതിൽ കൂടുതലും ഈ ഔട്ട്ലെറ്റ് വാൽവിൻ്റെ ഗൈഡാണ് കൂടുതലും കംപ്ലൈൻറ്റ് വരുന്നത്. കാരണം അവിടെ ടെമ്പറേച്ചർ ചൂട് അധികമായി വരും. അതുകൊണ്ടും കൂടെയാണ്. അത് കണ്ടോ, അടുത്തിന് വാൽവ് സീറ്റിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ വാൽവിൻ്റെ ആ എഡ്ജിൽ, വാൽവിൻ്റെ ഫേസിങ്ങിൻ്റെ ഭാഗത്ത് റഫായിട്ട് വരുന്ന ഗ്രൈൻഡിങ് പേസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ഒരു കമ്പോണൻറ്റ് തേച്ചിട്ട് ഡീസലിലോ മണ്ണെണ്ണയിലോ അല്പം ഒന്ന് അതിനെ നനച്ച് വൈസിൽ നമ്മൾ വൈസിൽ സെറ്റ് ചെയ്യുന്നു. വൈസിലോ പണ്ടൊക്കെ നമ്മൾ കയ്യിലാണ് ചെയ്യുന്നത്, കയ്യിൽ ട്യൂബ് വെച്ച് ചെയ്യാം, പല മെത്തേഡുണ്ട്. പിന്നെ ഇതിപ്പോൾ വൈസിലാണ്, കണ്ടില്ലേ, അല്പം അങ്ങോട്ട് മുകളിലോട്ടും താഴോട്ടും ഒന്ന് പൊക്കി കണ്ടോ. ഇപ്പോൾ സീറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഗ്രൈൻഡിങ് പേസ്റ്റ് വാൽവ് സീറ്റിങ്ങിൻ്റെ, വാൽവ് ഫേസിങ്ങിൻ്റെ ആ ഭാഗത്തുള്ള ലൈൻസും അതിൻ്റെ ചെറിയ ചടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെഡിലും വാൽവിൻ്റെ ഫേസിങ്ങിലും, അതായത് കോളർ, വാൽവ് കോളർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ആ കോളറും വാൽവിൻ്റെ ആ ഫേസിങ്ങും സീറ്റാവുകയാണ്. ഇപ്പോൾ കണ്ടോ, വാൽവ് സീറ്റിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് വാൽവും ഇതേപോലെ ആദ്യം റഫ് ഹാർഡ് പേസ്റ്റ് വെച്ചിട്ട് പിന്നെ സ്മൂത്ത് പേസ്റ്റ് വെച്ച് അതിനെ സ്മൂത്താക്കി സീറ്റ് ചെയ്തെടുക്കും. അതുകൊണ്ട് ആ പേസ്റ്റാണ് കാണുന്നത്. വാൽവ് ഇളക്കാതെ തന്നെ അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. റഫല്ല സ്മൂത്ത്, കണ്ടില്ലേ, കാണാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് സ്പീഡിൽ കാണിക്കുകയാണ്, കണ്ടോ, പൊങ്ങിന്താന്ന് ഞാൻ സ്ലോവിൽ കാണിക്കുകയാണ്, കണ്ടോ കണ്ടോ സീറ്റിംഗ് കഴിഞ്ഞു. ഇനി സീറ്റിങ് പെട്രോൾ ഒഴിച്ച് ലീക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം. ഞാൻ കൈ വെച്ചിട്ട് സൈലൻസർ ഫിറ്റ് ചെയ്യുന്ന ആ ഹോളിൽ കൂടെ പെട്രോൾ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കാം. കണ്ടോ, നമുക്ക് ആ ഭാഗത്ത് ഊതി നോക്കാൻ പറ്റത്തില്ല. അതേസമയം ഇൻലെറ്റ് ഭാഗത്ത് നമുക്ക് ഊതി നോക്കാം. ഇപ്പം ചെയ്യുന്നത് അതിനെ സീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യണം. അതിലൊത്തിരി പൊടിയും കാര്യങ്ങളും ഗ്രൈൻഡിങ് പേസ്റ്റും ഒക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റിയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ക്ലീൻ ചെയ്ത് കളയുകയാണ്. കഴുകി ആദ്യം അതിനെ ഡീസലിൽ കഴുകിയിട്ട് പിന്നെ സോപ്പ് ഓയിലിൽ കഴുകുകയാണ്. കണ്ടില്ലേ, സോപ്പിൻ്റെ പതയിൽ അതിനെ സർഫോ ഷാമ്പുവോ പിന്നെ അതിനുശേഷം നല്ല വെള്ളത്തിൽ ക്ലീൻ ചെയ്യുകയാണ്. കണ്ടോ, പല ലെയ്ത്തുകാരും പല മെത്തേഡിൽ ഇതിനെ ചെയ്യും. ചിലർ ഇതിൻ്റെ മെഷീൻ വെച്ച്, എങ്ങനെയെന്ന് പറഞ്ഞാൽ ക്ലീനിങ് മെഷീനുണ്ട്, അതുപോലെ കെമിക്കൽസ് ഉണ്ട്, പിന്നെ എയർ കംപ്രസറൊക്കെ വെച്ച് എയറൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യും. ഇപ്പം കണ്ടില്ലേ, നന്നായിട്ട് അതിനെ ക്ലീൻ ചെയ്ത് വന്ന് അപ്പോൾ അതിൻ്റെ സീല് സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പം കാണുന്നത്. വാൽവ് വെച്ചതിന് ശേഷം സീല് കണ്ടോ, ഈ സീലൊക്കെ കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് കൂടുതലും ഹെഡിലോട്ട്, അതായത് ഓയിൽ ലോസ് വരുന്നത്. കണ്ടില്ലേ, ഇൻലെറ്റ് വാൽവും ഔട്ട്ലെറ്റ് വാൽവും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ലോക്ക് ഇടുകയാണ്. അതിന് പുള്ളർ ഉപയോഗിച്ച് ഇടുന്നത് ഏറ്റവും നല്ലത്. അതിന് പ്രസ് ചെയ്തൊക്കെ ഇടാം, പല മെത്തേഡുണ്ട്. ഏറ്റവും നല്ല രീതി ഇതാണ്. കണ്ടില്ലേ, ലോക്ക് ഇട്ട് കഴിഞ്ഞു, ഇൻലെറ്റിൻ്റെ അത് ഇട്ട് കഴിഞ്ഞു. ഇനി ഔട്ട്ലെറ്റ് വാൽവ് അതിൻ്റെ ലോക്ക് വയ്ക്കാൻ പോവുകയാണ്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് വാൽവ് സീറ്റ് ചെയ്യുന്നത്. വാൽവ് സീറ്റിങ്, അതിൻ്റെ ഗൈഡൊക്കെ മാറുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.